അറബിക്കടലിൽ ഇന്ത്യൻ നേവിയോളം ആരും വരില്ല എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് നമ്മുടെ സ്വന്തം ഇന്ത്യ. ഇന്ത്യൻ സേന കരുത്തു കാട്ടുകയാണ്. ഇന്ത്യൻ നേവി ഉള്ളിടത്ത് രക്ഷയില്ലെന്ന് കടൽ കൊള്ളക്കാരും തിരിച്ചറിയുന്നു. 12 മണിക്കൂർ നീണ്ട തന്ത്രപരമായ നീക്കങ്ങൾക്കും ഏറ്റുമുട്ടലുകൾക്കും ഒടുവിൽ കടൽ കൊള്ളക്കാരിൽ നിന്ന് ഇറാനിയൻ മത്സ്യബന്ധന കപ്പലും അതിലെ 23 പാകിസ്ഥാൻ ജീവനക്കാരെയും നാവികസേന മോചിപ്പിച്ചു. 9 സായുധരായ കടൽ കൊള്ളക്കാരടക്കം സംഘം ഇറാനിയൻ കപ്പലിൽ കയറിയതായുള്ള റിപ്പോർട്ടുകളെ തുടർന്നായിരുന്നു നേവിയുടെ ഇടപെടൽ. ഇറാനിയൻ കപ്പലിൽ നിന്ന് തന്നെയാണ് ഈ സൂചന ലഭിച്ചത് എന്നാണ് റിപ്പോർട്ട്. വെള്ളിയാഴ്ച വൈകിട്ടോടെയാണ് ഇന്ത്യൻ നാവികസേന ഓപ്പറേഷനിൽ ഏർപ്പെട്ടത്. സമുദ്രസുരക്ഷയ്ക്കായി അറബിക്കടലിൽ വിന്യസിച്ച INS സുമേത, INS തൃശൂൽ എന്നീ പടക്കപ്പലുകളാണ് ദൗത്യത്തിൽ ഏർപ്പെട്ടിരുന്നത്. അത് വിജയമായി മാറുകയും ചെയ്തു. ഈ മേഖലയിലെ സമുദ്രസുരക്ഷയും നാവികരുടെ സുരക്ഷയും ഉറപ്പാക്കാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധമാണെന്ന് നാവികസേന പ്രസ്താവനയിൽ പറഞ്ഞു. മേഖലയിൽ കടൽ കൊള്ള വീണ്ടും ഉയർന്നു വന്നിരിക്കുകയാണെന്നും അത് തടയാൻ ഞങ്ങൾ ദൃഢമായ നടപടി സ്വീകരിക്കുമെന്നും നേവി ചീഫ് അഡ്മിറൽ ഹരികുമാർ നേരത്തെ പറഞ്ഞിരുന്നു. അറബിക്കടലിൽ അടുത്തിടെ സമാപിച്ച അഭ്യാസത്തിൽ നാവികസേന 8 അന്തർവാഹിനികൾ ഒരുമിച്ച് പ്രവർത്തിപ്പിച്ചിരുന്നു. ഈ മാസം ആദ്യം നാവികസേന ഒരു ബംഗ്ലാദേശ് കപ്പലിനെ കടൽക്കൊള്ള ആക്രമണത്തിൽ നിന്ന് രക്ഷിച്ചിരുന്നു. ആഴ്ചകൾക്ക് മുൻപ് വിവിധ കടൽക്കൊള്ളാവിരുദ്ധ ഓപ്പറേഷനുകളിൽ പാകിസ്ഥാനിൽ നിന്നുള്ള 27 പേരെയും ഇറാനിൽ നിന്നുള്ള 30 പേരെയും അടക്കം 100-ലധികം പേരെ രക്ഷപ്പെടുത്തിയതായി ഇന്ത്യൻ നാവികസേന അറിയിച്ചിരുന്നു. അൽ ഖംബാർ എന്ന ഇറാനിയൻ കപ്പലായിരുന്നു കടൽക്കൊള്ളക്കാർ ഹൈജാക്ക് ചെയ്തത്. തന്ത്രപരമായ ദൗത്യത്തിനൊടുവിൽ കടൽ കൊള്ളക്കാർ കീഴടങ്ങാൻ തയ്യാറായതായി നാവികസേനയും അറിയിച്ചു. 23 പാകിസ്ഥാൻ ജീവനക്കാരെയും സുരക്ഷിതമായി മോചിപ്പിക്കാനായെന്നും നാവികസേന വ്യക്തമാക്കി. ഇന്ത്യക്കാർ ആരും ആ കപ്പലിൽ ഉണ്ടായിരുന്നില്ല. ജനുവരിയിലും സൊമാലിയൻ കടൽ കൊള്ളക്കാർ തട്ടിയെടുത്ത കപ്പൽ മോചിപ്പിച്ച് ഇന്ത്യൻ നാവികസേന കയ്യടി നേടിയിരുന്നു. ഇന്ത്യയുടെ പടക്കപ്പലായ INS സുമിത്രയാണ് അന്ന് രക്ഷാദൗത്യത്തിന് നേതൃത്വം നൽകിയത്. ഇറാനിയൻ മത്സ്യബന്ധന കപ്പലാണ് അന്നും മോചിപ്പിച്ചത്. കപ്പലിൽ 17 ജീവനക്കാരുണ്ടായിരുന്നു. കൊച്ചിയിൽ നിന്നും 700 നോട്ടിക്കൽ മൈൽ അകലെയായിരുന്നു ആ ഓപ്പറേഷൻ. സൊമാലിയയുടെ കിഴക്കൻ തീരം, ഏതൻ കടലിടുക്ക എന്നിവിടങ്ങളിലെ ഓപ്പറേഷന്റെ ഭാഗമായാണ് ഇറാനിയൻ മത്സ്യബന്ധന കപ്പലായ ഇമാനെ അന്ന് ഇന്ത്യ രക്ഷിച്ചത്. സൊമാലിയൻ കടൽക്കൊള്ളക്കാരെത്തി കപ്പൽ ജീവനക്കാരെ കടൽക്കൊള്ളക്കാർ ബന്ദികളാക്കി വെച്ചിരിക്കുകയായിരുന്നു. അപായ സന്ദേശം കിട്ടിയ ഉടൻ INS സുമിത്ര സ്ഥലത്തെത്തുകയും ഇടപെടുകയും ചെയ്തു. ഇന്ത്യയുടെ യുദ്ധക്കപ്പലെത്തിയതോടെ പരിഭ്രാന്തരായ കടൽക്കൊള്ളക്കാർ ആദ്യം ബന്ദികളെ മോചിപ്പിച്ചു. വൈകാതെ തന്നെ കൊള്ളക്കാർ കപ്പലും വിട്ടു നൽകിയതായി നാവികസേന X പ്ലാറ്റ്ഫോമിൽ വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസവും ഇതുതന്നെയാണ് നടന്നത്. അറബിക്കടലിൽ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി 10 യുദ്ധക്കപ്പലുകൾ, PHI നിരീക്ഷണ വിമാനം, സീ ഗാർഡിയൻ ഡ്രോണുകളാണ് നാവികസേന വിന്യസിച്ചിരുന്നത്. നാവികസേന പിടികൂടിയ 35 സൊമാലിയൻ കടൽക്കൊള്ളക്കാരെ പോലീസിന് കൈമാറുകയും ചെയ്തിരുന്നു. ഹൂതികളുടെ തുടർച്ചയായ ആക്രമണങ്ങൾക്കിടയിൽ ഏതൻ ഉൾക്കടലിലും അറബിക്കടലിലും സൊമാലിയയുടെ കിഴക്കൻ തീരത്തും ഓപ്പറേഷൻ സങ്കൽപ് എന്ന പേരിൽ നാവികസേന പ്രവർത്തിച്ചു വരികയാണ്. ഓപ്പറേഷൻ സങ്കൽപ്പിന്റെ ഭാഗമായാണ് MV റൂവൻ എന്ന മാൾട്ടയുടെ ചരക്ക് കപ്പൽ റാഞ്ചിയ 35 സൊമാലിയൻ കടൽക്കൊള്ളക്കാരെ 40 മണിക്കൂർ നീണ്ട ഓപ്പറേഷനൊടുവിൽ നാവികസേന കീഴ്പ്പെടുത്തിയിരുന്നത്. കടൽക്കൊള്ളക്കാരെ തുരത്താനും സമുദ്രസുരക്ഷയ്ക്കുമായി ഇന്ത്യൻ നാവികസേന സദാ ജാഗരൂകരായി നിലയുറപ്പിച്ചിട്ടുമുണ്ട്. സമുദ്രാതിർത്തി സുരക്ഷിതമാക്കുക, കടൽക്കൊള്ളക്കാരുടെ ഭീഷണിയും ഡ്രോൺ ആക്രമണങ്ങളും തടയുക എന്നിവയ്ക്കായി മേഖലയിൽ മുൻനിര യുദ്ധക്കപ്പലുകൾ ഇന്ത്യ വിന്യസിച്ചിട്ടുമുണ്ട്. ആഴ്ചകൾക്ക് മുമ്പ് ഹൂതി വിമതരുടെ ആക്രമണത്തെ തുടർന്ന് തീപിടിച്ച ബ്രിട്ടീഷ് എണ്ണക്കപ്പലിനെ വൻ ദുരന്തത്തിൽ നിന്ന് രക്ഷിച്ചതും ഇന്ത്യൻ നാവികസേനയുടെ ഇടപെടലായിരുന്നു. അതിസാഹസികമാണ് ഇന്ത്യൻ നാവികസേന കപ്പലിനെ സഹായിച്ചത്.